നമുക്ക് ഭാഗ്യമുണ്ട്. ദാ കുഴിയുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം 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 ടു മിസ്റ്റർ വടക്കൻ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അതാണ്, നമ്മളൊരു റാൻഡമായിട്ട് ഒരു വേൾഡ് സ്പോൺ ആയിട്ടുണ്ട്. അതാണ്, നമ്മുടെ ചുറ്റും എന്താണ് പന്നിക്കുട്ടികളുണ്ട്. അത്യാവശ്യം നല്ലൊരു ഭയമാണ്. അതാണ്, ചുറ്റപ്പുറത്ത് സാൻഡ് ഉണ്ട്. ആ അത്യാവശ്യം ഒരു വാട്ടർ സോഴ്സ് ഒക്കെ ഉണ്ടാണ്ട്. ഇവിടെ അടുത്താണെങ്കിലും വെള്ളമുണ്ട്, അവിടെ മരങ്ങളുണ്ട്, കാര്യമുണ്ട്. നമുക്ക് ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു വേൾഡ് വേണം എന്ന് സ്പോൺ ആയിക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലൊരു വേൾഡ് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടൂൾസ് ഒന്ന് സെറ്റാക്കണം. ടൂൾസ് ഇവിടെ ഇങ്ങനെ കുറച്ച് വുഡെടുക്കുക നൈസായിട്ട്. ഓക്കെ, ഇതിപ്പം കിട്ടിയിരിക്കുന്ന ഓക്ക് ലോഗാണ്. ഓക്കിൻ്റെ തടി കുറച്ച് വെട്ടിയെടുക്കുക. ഇങ്ങനെ വെട്ടി 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 അത്യാവശ്യം കുറച്ച് ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് അത്യാവശ്യം ഒരു ടൂൾസ്, ഒരു ആക്സും ഒരു പിക് ആക്സും ഒക്കെ ഒന്ന് നൈസായിട്ടൊന്ന് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബേസിക്കലി ഇത് പറയുക, നമ്മളിങ്ങനെ വുഡ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ഓക്ക് ലോഗ് എടുത്തു വെച്ചു, നമുക്ക് പ്ലാങ്ക്സ് കിട്ടി. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി, ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ നേരെ തന്നെ ഇടയിൽ വരെ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുക. സ്റ്റിക്ക് ഉണ്ടാക്കി ഇപ്പോൾ ഒരു നാല് സ്റ്റിക്ക് ഉണ്ട്, നാല് സ്റ്റിക്ക് ധാരാളം, നാല് സ്റ്റിക്ക് ധാരാളം. എന്നിട്ട് വേണ്ട മൂന്ന് പ്ലാങ്ക് വെച്ചു. മൂന്ന് പ്ലാങ്ക് വെച്ചിട്ട് വേണ്ട നമ്മൾ ഓരോ സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ നമ്മൾ നമുക്കൊരു വുഡൻ പിക്കാക്സ് കിട്ടി. വീണ്ടും ഒരെണ്ണം കൂടെ വെച്ചു, ഇങ്ങനെ ഒരു മൂന്ന്. ഓക്കെ, ഒരു ആക്സ് കിട്ടി. ഇത് മതി, ഇത് മതി ധാരാളം. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ടൂൾസ് നമുക്കിത് പൊട്ടിച്ച് കയ്യിലെടുത്തേക്കാം. നമുക്ക് ഈ ഓക്കെ ഒരു പന്നിയെ കൊന്നു. പക്ഷെ പന്നിയാണല്ലോ ഷീപ്പ്, നമ്മളെ ഷീപ്പിനെ കൊന്നാണ്. അതുകൊണ്ട് ഇവിടെ പന്നിയുണ്ട്, ഇവിടെ പന്നി. ഈ പന്നി നമ്മൾ പന്നിക്കുട്ടനെ നമ്മൾ അങ്ങനെ കൊന്നിരിക്കുന്നു. ഓക്കെ, നമുക്കന്നേരം ബാക്കി കുറച്ച് ഫുഡ് ഉണ്ടാക്കുക. അത്യാവശ്യം ഭക്ഷ്യത്തിനുള്ള ഫുഡ് നമുക്കിങ്ങനെ അവിടെ കിടാ, അവിടെ കിടാ. എവിടെ തൊടുന്നടാ, ഇവിടെ തൊടുന്നടാ, അവിടെ അങ്ങനെ അവിടെ. നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ആണ്. ഇപ്പോഴേ നമുക്ക് എക്സ് പി ഒക്കെ കിട്ടി തുടങ്ങണ്ടേ. അതുപോലെ ഓരോന്നിനൊക്കെ നമുക്ക് ഗ്യാദർ ചെയ്യാം. പന്നിയെ കൊന്നു, അതാണ് ഷീപ്പ്, ഷീപ്പ് അടുത്ത ഷീപ്പ്, അടുത്ത ഷീപ്പ്. സോറി, ഷീപ്പല്ല, പന്നിയാണ്, പിഗ്ഗ്, പിഗ്ഗ്. ഇതെന്നല്ലേ പറഞ്ഞപ്പോൾ മാറി മാറി പോവാം. അവിടെ 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 നിൽക്കടാ, അവിടെ നിൽക്ക. അതെന്താ, ആ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നമ്മുടെ കയ്യിലിരിക്കടാ. കിട്ടുന്ന സാധനം നമുക്ക് കൈവച്ചേക്കാം. അവിടെ നിൽക്കട കുട്ട. ആ എവിടെ പോകണടാ, എവിടെ 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 പോകണടാ. എടാ എടാ, ഇവിടെ കിടന്ന് വട്ടം കണക്കി കളിക്കാം കേട്ടോ. വേണ്ട, അടുത്ത അടുത്ത ഒരു ഷീറ്റിനെ കൂടെ വന്നു. നമ്മുടെ ഇത് കുറച്ച് വൂളുണ്ട്. നമ്മുടെ നമുക്ക് എന്താ പറയുക, ഒരു ഇതും കൂടെ സെറ്റാക്കുക, ഒരു ബെഡും കൂടെ സെറ്റാക്കുക. അത്യാവശ്യം നൈറ്റ് വല്ലതും വരുവാണെങ്കിലേ കിടന്നുറങ്ങാനായിട്ടൊരു ബെഡ് സെറ്റാക്കണം. നേരത്തെ നേരെ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് വെച്ച് കൊടുക്കും. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വൂള് വെക്കുക. എന്നിട്ട് ഒരു മൂന്ന് പ്ലാങ്ക് ഉണ്ടാ, നമുക്ക് ബെഡും കൈ കെട്ടിയിട്ടുണ്ട്. ആ ഓക്കെ, ബെഡ് കൈ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ച് കയ്യിലെടുക്കും. എൻ്റെ മോനെ, ഒരു ഷിപ്പ്റെക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതുപോലെ ഉള്ള ഒരു ഏരിയയിലാണ് ഷിപ്പ്റെക്കൊക്കെ കാണാറ്. നമുക്ക് ഭാഗ്യമുണ്ട്. നമുക്ക് എന്തായാലും നേരെ അകത്ത് കയറിയിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിനി ഗണ്ണ്, ഹെവി റൈഫിൾ. എന്റെ മോനെ, എന്ത് എന്ത് സാധനങ്ങളൊക്കെ ഇത്! പിസ്റ്റല്, ഷോട്ട് ഗണ്ണ്, അസോൾട്ട് റൈഫിൾ, ഗ്രനേഡ്, അഡ്വാൻസ്ഡ് ബുള്ളറ്റ്, ബേസിക് ബുള്ളറ്റ്, ഷെല്ല്, നെതറൈറ്റ് ആർമറൊക്കെ. എന്റെ മോനെ, എന്താണ്, നമുക്ക് ചാവും, നമുക്ക് ചാവും. ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാം. ആ ഒരു ലൈഫ് ഒന്ന് കയറി വിടാം. നമുക്ക് ലൈഫ് ഒന്ന് ഫുള്ളായിട്ട് ഇപ്പം നേരെ ഇതുവരെ ബാക്കി ബാക്കി സാധനങ്ങളുണ്ടെങ്കിൽ ആരും ഒന്ന് ഒന്ന് നമ്മൾ ബാക്കി വെക്കുന്ന എല്ലാം നേരെ കവാരി കയ്യിലെടുക്കുക. അത്യാവശ്യം നമ്മളെ കൊള്ളുന്ന എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ. വേറെ ഇതാണ്ട് നമ്മൾ ആണ്ട് വീട്ടിലൂടെ നമ്മളെ കഴിക്കുക. ഓക്കെ, നമ്മൾ നേരെ ചാടാം, താഴെ പോടാ. എന്തായാലും ഉള്ള സാധനമല്ല നമ്മളിങ്ങനെ വാരി വേണ്ട. മോനെ, ഇതാണ്ട് ക്ലിയർ കവർ മീ ആൻഡ് ഡെബ്രിസ്. ഓക്കെ, നമുക്ക് ആ ഒരു അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ഷെല്ല്? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആയിരിക്കും, ഷോർട്ട് ഗണ്ണ് ആയിരിക്കും. നമുക്ക് ഗണ്ണെല്ലാം നേരെ കയ്യിലെടുക്കാം. ഗണ്ണ് ഒരു രണ്ട് സ്റ്റാക്ക് ഗ്രനേഡ് ഇടുന്നു കേട്ടോ. പിന്നെ അഡ്വാൻസ് ബുള്ളറ്റ് കുറച്ചിരിക്കട്ടെ.
ഇത് ബേസിക്കും ഒരു കുറച്ച് ഷെല്ലും മിസ് ചെയ്യില്ല എൻ്റെ മോനെ. ഇപ്പൊ ചവിട്ട് ചത്ത് ചത്തിന്റെ ഭാഗ്യം എന്റെ മോനെ. ഇപ്പൊ ഇപ്പൊ നമ്മളെ പട വായന ആ സാധനം അവിടെയൊക്കെ പോയ ഒരു സാധനം നമ്മൾ ബാക്കി വെക്കാൻ ഓ സ്ഥലമില്ലെങ്കിൽ നമ്മൾ അവസരം എടുക്കാനുള്ള എല്ലാം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ദിവസം തന്നെ കുറച്ച് ഫുഡ് കഴിക്കും. നമ്മളെ ലൈഫ് കുറവാണ്. എന്നാലും എന്തായാലും നമ്മളെ ഈ ഗോൾഡ് വേണൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ച് വന്നിട്ട് സാധാരണ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ലെതറിൻ്റെ ആർമറൊക്കെ ആണ് ഉണ്ടാവാറ്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് വന്നാണ് അപ്പോഴാണ് നമുക്ക് വേണ്ടത്. എന്താണെന്ന് അറിയില്ല ഇതുപോലെ ഭാഗ്യം. നമ്മൾ ആദ്യമായിട്ടാണ് മൈഗ്രേഷൻ ഇങ്ങനെ ഗണ്ണും സാധനങ്ങളൊക്കെ ഒരു ഷിപ്പ്രക്കിനകത്തും നമുക്ക് കിട്ടുന്നത്. അപ്പം എന്താ ചെയ്യുക, നമ്മൾ നേരെ അങ്ങനെ അർമാദിക്കാൻ പോവുക. നമുക്ക് കണി കാണുന്നതിനെ അല്ലെങ്കിൽ വെടി വെച്ച് പൊളിയുക. കാരണം അതുപോലെ നമുക്ക് ഹെവി ആയിട്ടുള്ള ഗൺസൊക്കെയാണ്. നമുക്ക് ബസൂക്ക അറിയാലോ, ബസൂക്കയും കൊണ്ടൊക്കെ വിട്ടാൽ ആരായാലും അതേ പടമായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ലൈഫെന്ന് എന്താ ഇവിടെ നിൽക്കുന്നതിനെ നമുക്ക് നമ്മുടെ കയ്യിൽ ആവശ്യത്തിൻ്റെ സാധനമായി. ഇനി നമുക്ക് എന്തിനാണ് വേറെ ടൂൾസും കാര്യങ്ങളൊക്കെ. നമുക്ക് തന്നെ ഈ ആർമറങ്ങ് ഫുള്ള് ഇടാ. നമ്മളെ കണ്ട നമ്മൾ നെതറൈറ്റിൻ്റെ ഇതുപോലെ ലക്ക് നമുക്ക് നെതറൈറ്റിൻ്റെ ആർമറൊക്കെ നമുക്കൊരു ഷിപ്പ്റേക്കിനകത്ത് നിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ അത് അതുപോലത്തെ ഒരു ലക്ക്. ഇവിടെ നമുക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ കയ്യിൽ വയ്ക്കാം കേട്ടോ. ഇതൊക്കെ എന്തൊക്കെ ഹെവി റൈഫിള്, ബസൂക്ക, മിനി ഗണ്ണ്. നമ്മൾ അതിൻ്റെ കൂടെ വേറെ താഴെ എന്തൊക്കെ വേറെ സാധനം അത് നോക്കിയില്ല. അതുകൊണ്ട് നോക്കാം. അതുകൂടെ കയ്യിലെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുത്തേക്കാം. അത് ഞാൻ ശ്രദ്ധിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ് വെച്ച് നമ്മളിങ്ങനെ ഓരോന്ന് ഇതൊക്കെ ഏതെങ്കിലും ഗണ്ണിനൊക്കെ ഇട്ട് കൊടുക്കുക. ഇതെന്തൊക്കെയാണ്? ലൈറ്റ് ഗ്രിപ്പ്, ലോങ് സ്കോപ്പ്, ടാക്ടിക്കൽ സ്റ്റോക്ക്, സൈലൻസർ. നമ്മളിപ്പോൾ ഏത് ഗണ്ണെടുത്തിട്ട് ആദ്യം ഹെവി റൈഫിൾ. ഹെവി റൈഫിൾ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മോനെ ഇതൊരുമാതിരി എന്താ പറയുക, സ്നൈപ്പർ പോലത്തെ കാണാൻ തോന്നുന്നു. ഇതിന് ഈ ലോങ് സ്കോപ്പ് അതിന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ ഞാൻ ചുമ്മാ റാൻഡമായിട്ടുള്ള കീസ് എല്ലാം ഒന്ന് ഞെക്കി നോക്കണം. ആ ഓക്കെ ഓക്കെ. ആ നമ്മൾ ഇസഡിലാണ് കിട്ടിയത്. ഇപ്പം ഈ ലോങ് സ്കോപ്പ് അതിന് ഇരിക്കട്ടെ. സ്റ്റോക്ക് വെക്കാൻ പറ്റത്തില്ല. നമ്മൾ സൈലൻസർ എടുത്തിട്ട് അതിന് വെച്ച് കണ്ട. സൈലൻസർ, ലൈറ്റ് ഗ്രിപ്പ്. ഓക്കെ, അന്നേരം ഈ ഒരു ഗണ്ണ് സെറ്റ്. നമുക്ക് ഒന്ന് എൻ്റെ മോനെ ലോങ് സ്കോപ്പ് എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. എൻ്റെ മോനെ ഇത് ഇതൊരുമാതിരി നമ്മൾ പബ്ജിയിലൊക്കെ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ കണ്ട 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 എടാ കുട്ടാ എവിടെ പോന്നടാ. എടാ മോനെ ഒറ്റ വെടിക്ക് ആ സ്കിഡ് തീർന്നു കണ്ടോ. ഒറ്റ വെടിക്ക് എടാ അവിടെ സാധനമില്ല. ഇജാതി പവർ. നമ്മുടെ കയ്യിൽ ഇനി സ്പേസ് ഉണ്ടോ? ഈ ടാക്ടിക്കൽ സ്റ്റോക്ക് അത് നമ്മൾ ഇപ്പോൾ ഇതിനു വയ്ക്കും. നമ്മളിപ്പോൾ അസോൾട്ട് റൈഫിളിൽ വയ്ക്കാം ആ ഒരു ടാക്ടിക്കൽ സ്റ്റോക്ക്. നമുക്ക് ഇതെടുത്ത് അതും വെച്ച് നമുക്ക് ബാക്കി താഴെ ഇരിക്കുന്ന സ്റ്റോടൊന്ന് വരാം. കുറച്ച് ഫുഡ് ആ ഫുഡിൻ്റെ പറഞ്ഞ നമ്മളങ്ങ് ഫുള്ളാക്കി വെച്ചേക്കാം. വാഴ പോലെ ഇനി ഒരു മൂന്ന് സാധനം കൂടെ ഉണ്ട്. അത് മൂന്ന് നമ്മളങ്ങ് വാരി ഇപ്പോൾ അസോൾട്ട് റൈഫിളിൽ നമ്മൾ ബാക്കിയായിട്ട് ബാക്കി ഇതുകൂടെ വയ്ക്കാൻ പോകണം. അസോൾട്ട് റൈഫിളിൽ നമ്മളിനി സ്പെഷ്യലൈസ്ഡ് ഗ്രിപ്പ്, ഷോർട്ട് സ്കോപ്പ്, ബാരൽ. എനിക്ക് തോന്നുന്നു അത് മറ്റേ ഇതായിരിക്കും സൈലൻസറിൻ്റെ ആണ് തോന്നുന്നത്. ഈ സൈലൻസർ വയ്ക്കാൻ പറ്റില്ല. ആ കുട്ട ഇവിടെ പോന്നാ. എൻ്റെ മോനെ ഇതാണ്. നൈസ് 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 നൈസ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ സ്കോപ്പ് ചെയ്യും. റീലോഡ് ചെയ്യാനും നമ്മുടെ സാധാ എസ് ബി എസ് ഗെയിംസിൽ നമ്മൾ ഇസഡ് അല്ലല്ലോ ആർ അമർത്തിയിട്ട് നമ്മൾ റീലോഡ് ചെയ്യത്തില്ല. അതേപോലെ തന്നെയാണ് ഈ സെയിം ഗൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ചുമ്മാ ഒന്ന് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കല്ലിരിക്കുന്ന ഏറ്റവും പവർ മോനെ മിനി ഗണ്ണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ. നമ്മൾ നോർമലി ഈ ഗെയിംസിലൊക്കെ ഈ ഇപ്പം ജി ടി എഫ് ഫൈവിലൊക്കെ ആണെങ്കിൽ നമ്മൾ മിനി ഗണ്ണൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ അത് കറങ്ങുന്ന ഒരു ആനിമേഷൻ അത് വരെ പക്കയായിട്ട് എൻ്റെ മോനെ. കണ്ട മോനെ നമുക്കുള്ള ടാർഗറ്റ്സ് ആണോ നിൽക്കുന്നത്. നമുക്കാദ്യം ഈ ഒരു ഒരു സ്നൈപ്പ് ചെയ്ത് പോലെ എടാ പറഞ്ഞു കുട്ടാ. നമുക്ക് കറക്റ്റ് ഷെഡ്ഷോട്ട്. ദേ പന്നി പന്നി കിട്ടാൻ തോന്നു. എടാ മോനെ പോളീസാണ് പോളീസാണ് പോളീസാണ്. എന്റെ മോനെ പോളി പോളി പോളി. നമുക്കിനി അടുത്ത ഏത് കണ്ണ്? ഷോർട്ട് ഗണ്ണ്. ഷോർട്ട് ഗണ്ണ് ലാമോ ഉണ്ട്. നമുക്ക് കുറച്ച് ഫുഡൊക്കെ സെറ്റ് ആക്കാം.
എടാ മോനെ പവർ പവർ സാധനം പവർ സാധനം എടാ നീ എവിടെ പോവാടാ എവിടെ പോവാടാ ഐ എം ദ കിങ് ഇടാ എടാ എടാ നിൽക്കടാ എടാ അവിടെ നിൽക്കടാ എടാ എടാ നമ്മുടെ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആക്കി കള്ളപ്പന്നി ആ അതിനകത്തുണ്ട് റോമിൽ സാധനങ്ങളൊക്കെ കാണും ചുമ്മാ അതിനകത്തോട്ടൊരു സൂക്ക എന്നാ പിടിച്ചോ ഇവിടെ മോനെ കൂടി അതിന്റെ ഉള്ളിൽ അത്ര സാധനങ്ങളെല്ലാം ക്ലിയർ ആയി ഇതുണ്ടോ ഇത് റീലോഡ് ചെയ്യണം തോന്നുന്നു ഓക്കേ എന്നാ പവർ പവർ എന്ന് വെച്ചാൽ ഇതാണ് പവർ ഓരോ തവണയും നമ്മളെ ഒറ്റ സിംഗിൾ ഷോട്ടാ ഓരോ തവണ നമ്മൾ റീലോഡ് ചെയ്ത് കൊടുക്കണം കണ്ട 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 ആ ഒരു ഏരിയ അങ്ങ് ക്ലിയർ ആയിരിക്കാം ക്ലിയർ ആയിട്ട് എടാ പോളി ഇജാദി നമുക്കയ്യമാരെ ഇത് വെച്ചിട്ട് കാച്ച എടാ മോനെ പെവറേഷ് ഇതാണ് പെവറേഷ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് പെവറേഷ് ഐറ്റം ആഹാ എവിടെ പോടാ നമ്മൾ അത്രയും ബുള്ളറ്റ് കുറേ വേസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ അത്രയും ബുള്ളറ്റ് വേസ്റ്റ് ആക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്താ ചെയ്യുക പക്ഷേ എന്താ ചെയ്യുക നമുക്കൊന്ന് നൈറ്റ് ആയാലേ അറിയത്തുള്ളൂ നമ്മൾ എന്തോരം ഈ മോപ്പ് വരുന്ന മോപ്സിനെയൊക്കെ നമുക്ക് നൈസായിട്ട് അങ്ങ് അടിച്ച് പൊട്ടിക്കുക അദ്ദേഹത്തിൻ്റെ തല അടിച്ച് ഈ സ്കെലട്ടൻ ആണെങ്കിലും എന്താ പറയുക സ്കെലട്ടൻ ആണെങ്കിലും സോംബി ആണെങ്കിലും നമുക്ക് തല അടിച്ച് പൊട്ടിക്കാം അങ്ങനെ നൈറ്റ് ആയിരിക്കും സോംബീസിനെ ഒന്നും കാണാനില്ല എവിടെ പോയി ആ സ്പൈഡർ ഏ മോൺസ്റ്റർ ഹണ്ടർ എന്നാണ് നമ്മളെ ഹണ്ടറൊക്കെ അയക്കുന്നത് എൻ്റെ നമ്മളെ പവർ ആണല്ലേ ഗൈസ് ഈ ഗൺസ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ലക്ക് ആ ക്രീപ്പർ മോനെ ബാഡ അണ്ണൻ അണ്ണൻ സാധനം കരുതി വെച്ചിട്ടുണ്ട് ക്രീപ്പറാണോ അതാ ക്രീപ്പറാണോ മോനെ എന്താടേ ഗൺ പൗഡർ ഇനി നിൻ്റെയൊക്കെ ഗൺ പൗഡർ ആർക്ക് വേണം ആഹാ അണ്ണാ ബാഡ എട്ട മോനെ ക്രീപ്പർ ചേ ക്രീപ്പർ അല്ലല്ലോ നമ്മളെ സോംബി ജന്മത്തിൽ പ്രതീക്ഷിക്കാവില്ല ഇങ്ങനൊരു കാര്യം കണ്ട 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 ഇജാദി പവർ ഫുഡൊന്നും കഴിക്കട്ടെ ഫുഡൊന്നും കഴിക്കട്ടെ ഫുഡൊന്നും കഴിക്കട്ടെ അടുത്ത ആൾക്കാർ വരട്ടെ ഓക്കെ അടുത്ത ആൾക്കാർ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി നിങ്ങൾ എവിടെയാണ് നമ്മുടെ 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 എല്ലാ സാധനത്തിനും അങ്ങ് തട്ടാൻ പോവാ ബാടാ കുട്ട ബാടാ ബാടാ കുട്ട എന്റെ ചേട്ടൻ ഇവിടെ വെയിറ്റിങ് എന്ത് എന്റെ അടുത്ത് ഒന്ന് പൊട്ടാൻ നോക്കുന്നു ഇത്തിങ്ങളെ ഞാൻ സ്കോപ്പ് ചെയ്തുകൊള്ളു അതെ ഇപ്പൊ താഴെ അങ്ങനെ എങ്ങനെ നിനക്ക് എന്നെ കിട്ടൂലടാ കട്ടള പന്നി സ്കോപ്പ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നില്ല ഇതാണ്ട ഓരോ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ അൺലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നു വേണ്ട അവിടെ അവിടെ സോംബി അല്ലേ ഇവന്മാർ കൊല്ല ഓ റീലോഡ് റീലോഡ് ആവശ്യമില്ലാത്ത സമയത്ത് റീലോഡ് കയറുന്നു കണ്ട ഏ ബോയ് നമ്മളെല്ലാവരെയും ഇന്ന് തട്ടും ഇഷ്ടത്തിന് സോംബി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് വരുവായിരുന്നെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ബസ് ഒക്കെ എടുത്തങ്ങ് കുഴിയുണ്ടോ പാവ സോംബി എന്നടാ സേവ് നീ എന്നെ എന്നാ സേവേ പുറകിലൊരു സാധനം വന്ന് ഇപ്പുറം പുറകിൽ വന്ന് പെടായിരുന്ന ജാതി പവർ നമ്മള് പവർ ആണ് ഗൈസ് പവർ രണ്ടും ഒളിച്ചു വരുന്ന നീ ഒളിച്ചും പാത്തും വരുന്ന ചെലന്തിയാണ് പോലും ചെലന്തി നീ ആരോടാ കളിക്കുന്നതെന്നറിയോ നീ ആരോടാ കളിക്കുന്നതെന്നറിയോ അവിടെ ക്രീപ്പർ ക്രീപ്പറാണ് പോലും ഒടറാ കണ്ടം വഴി അയ്യോ റീലോഡ് ഓ അതും റീലോഡ് നമ്മള് നമ്മളെ കറസി അയ്യോ ആ എന്നെ
എന്നെ നീ അമ്പ ചെയ്യുമല്ലടാ, അമ്പ ചെയ്യാ, അമ്പ ചെയ്യാറായോ നീ? നീ അമ്പ ചെയ്യാറായോ? ഒളിക്കാൻ ബാത്തും വരുന്ന നാണമുണ്ടോ? നമ്മള് പവർ ആണല്ലോ ഗൈസ്. വേണ്ട വേണ്ട വേണ്ട, നമ്മൾ എത്ര പെട്ടെന്നാണ് ലെവൽ കയറി. എടാ എന്നെ അടിക്കുന്നോടാ, എന്നെ അടിക്കുന്നോടാ. എടാടാ മോനെ, നീ ആരെ അടിക്കാൻ വന്നേക്കുന്നേ? ഞാൻ അങ്ങനൊന്നും വീണ് തരൂലടാ. എടാ എവിടാടാ ഈ അമ്പോളി? എന്നല്ല എവിടെ പോയി നിൽക്കുക? മിസ്റ്റർ അമ്പോളി, വേർ ആർ യു? പുലിയെ പുലിമടയിൽ പോയി കൊല്ലണമെന്നല്ലേ നമ്മുടെ പുലിമുരുകനിൽ നമ്മുടെ മാമം പറഞ്ഞേക്കുന്നേ? കണ്ട 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 കണ്ട, പവറുണ്ടോ? നമുക്കിനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഗണ്ണും ബുള്ളറ്റ് കയറുന്ന കഴിഞ്ഞാൽ നമ്മൾ, അയ്യോ എടാടാ സോംബി കുഞ്ഞേ, സോംബി കുഞ്ഞേ, നീ അതിൻ്റെ ഇടയ്ക്ക് വരുന്നോടാ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ അപ്പോൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടവരെ, ഗുഡ് ബൈ.